എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ രണ്ട് റെസിപ്പി നല്ല ആരോഗ്യപ്രദമായിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ റെസിപ്പി ഏതാന്ന് വെച്ചാൽ പുഴുക്ക് കഞ്ഞിയാണ് ചെയ്യുന്നത്, പിന്നെ എള്ളു ചമ്മന്തിയാണ്. പുഴുക്ക് കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഒരു പിടി മുതിര ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. മുതിര വറക്കാതെയാണ്, ഈ ഒരു പുഴുക്ക് കഞ്ഞി വറക്കാതെയാണ് കേട്ടോ ഞാൻ എല്ലാം ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു പിടി വൻപയർ ചേർത്ത് കൊടുക്കാം, അതേപോലെ തന്നെ നമുക്ക് ഒരു പിടി ചെറുപയറും ചേർത്ത് കൊടുക്കാം. ഈ മൂന്ന് ഐറ്റം വെച്ചിട്ടാണ് പുഴുക്ക് കഞ്ഞി ചെയ്യുന്നത് കേട്ടോ. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്ത് ചേർക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ മൂന്ന് പയറുവർഗ്ഗങ്ങൾ വെച്ചിട്ടാണ് എളുപ്പത്തിലൊരു കഞ്ഞി തയ്യാറാക്കുന്നത് കേട്ടോ. എല്ലാവരും ഇടയ്ക്ക് ഇത് തയ്യാറാക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഞാൻ ഇതിൻ്റെ മുൻപത്തെ വീഡിയോകളിൽ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് നന്നായി മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഒരു മൂന്നാല് മണിക്കൂർ നമുക്കൊന്ന് കുതിർത്തിയെടുക്കണം. അപ്പോഴാണ് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഇതൊന്ന് കുതിരട്ടെ കേട്ടോ. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് പിടി മട്ട അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം ഏറ്റവും നല്ലത് നവര അരിയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നവര അരി ഉണ്ട് എന്നുണ്ടെങ്കിൽ നവര അരി തന്നെ എടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ അത് ഇല്ല. ഇനി ഇത് മട്ട അരിയും ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് സാധാരണ ഏത് ഊണ് കഴിക്കുന്ന അരിയാണോ ഏത് കഞ്ഞി വെക്കുന്ന അരിയാണോ എന്ന് വെച്ചാൽ അത് രണ്ട് പിടി എടുക്കുക. ഇത് ഒരു മണിക്കൂർ മുൻപ് മാത്രം കുതിർത്തി വെച്ചാൽ മതി, അതിന് മുൻപ് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴാണ് കഞ്ഞി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ഇത് നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെക്കുക, അതാണ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നിച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിന് പകരം പൊടിയരിയാണ് എടുക്കുന്നതെങ്കിൽ കുതിർത്തേണ്ട ആവശ്യമില്ല, കഴുകി നേരെ കുക്കറിൽ ഇതിനോടൊപ്പം ചേർക്കുക കേട്ടോ. ഇപ്പം നമ്മളുടെ പയറൊക്കെ നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു തവണയും കൂടി ഇത് നന്നായി കഴുകി എടുത്തതിന് ശേഷം ഒന്ന് രണ്ട് തവണ കഴുകിയെടുക്കുക കേട്ടോ. അതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് മാറ്റി ആവശ്യത്തിനുള്ള വെള്ളവും നമ്മളുടെ അരിയും കൂടിയും ചേർത്ത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. വേവുന്ന പരുവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഞ്ഞിക്കൊക്കെ പയറൊക്കെ വേവിച്ചെടുക്കുമല്ലോ, ആ ഒരു പരുവാണ്. ഒരുപാട് വെന്തോടയരുത് കേട്ടോ, പിന്നെ അത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ വേവിക്കുന്ന സമയത്ത് ഒരു നുള്ള് ഉപ്പും കൂടിയും ചേർത്താണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. പിന്നെ വേവൊക്കെ കുക്കറിന് ഓരോരുത്തരുടെ കുക്കറിന് അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ സമയവും വിസിലൊക്കെ. അത് നമുക്ക് ആവട്ടെ. ആ നേരത്ത് നമുക്ക് ചമ്മന്തി അരയ്ക്കാം. എള്ള് ചമ്മന്തി അരയ്ക്കാനായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എള്ളാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി നന്നായിട്ട് ഊറ്റിയെടുക്കണം. ഇത് എള്ള് കഴുകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരിപ്പ താഴെ വെച്ചിട്ട് കഴുകി എടുക്കുക നല്ലത്, ഇല്ലാന്നുണ്ടെങ്കിൽ എള്ള് ചോർന്ന് പോകും നമ്മൾ കഴുകുമ്പോൾ. എടുത്തതിൻ്റെ പകുതിയേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കഴുകുമ്പോൾ അരിപ്പയിൽ ഊറ്റിയെടുക്കുകയാണ് നല്ലത് കേട്ടോ. ഇനി ഇത് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. എള്ളിൻ്റെ വറവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുൻപത്തെ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എള്ളുണ്ട ഉണ്ടാക്കിയ സമയത്തും മുളകാ പച്ചടി ഉണ്ടാക്കിയ സമയത്തൊക്കെ അതിൻ്റെ പൊട്ടുന്ന പരുവൊക്കെ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടു നോക്കിയാൽ മനസ്സിലാവും. മനസ്സിലാവാത്തവർക്കാണ്, അറിയാത്തവർക്ക് പറഞ്ഞതാണ് കേട്ടോ. മൂപ്പൊക്കെ പലവർക്കും അറിയുന്നതാണ്. പിന്നെ എള്ളിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ഒരു ചമ്മന്തി ഇടയ്ക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് അയേൺ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ, ബ്ലഡിൻ്റെ കുറവൊക്കെ ഉള്ള സമയത്ത് ഇത് വളരെ നല്ലതാണ്. ഓരോ ടീസ്പൂൺ വെച്ചിട്ട് നമ്മൾ ഡെയിലി വറുത്ത എള്ള് കഴിക്കുകയാണെങ്കിൽ ഷുഗർ കുറയ്ക്കാൻ നല്ലതാണ്. കൊളസ്ട്രോൾ കുറച്ച്, ഗുഡ് കൊളസ്ട്രോൾ കൂട്ടും, ബാഡ് കൊളസ്ട്രോൾ കുറച്ചിട്ട്. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കും, പിന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ കുറയ്ക്കും. എല്ലുകൾക്കൊക്കെ ബലം കിട്ടാൻ വളരെ ഉത്തമമാണ്. അപ്പോൾ എള്ളിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഡെയിലി കുറച്ച് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇത് നന്നായി പൊട്ടി വന്ന സമയത്ത് ഞാൻ മാറ്റി വെച്ചു. അതിനുശേഷം നമുക്ക് ഇനി വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളക് ചേർക്കുക. ഞാൻ നാലഞ്ചെണ്ണം ചേർത്തിട്ടുണ്ട്. ഒരു മൂന്നാല് ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം പുളി. പുളിയുടെ അളവ് ഞാൻ കുറച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്, കാരണം മരപ്പുളി ഗുണത്തിലേറെ ദോഷമാണെന്നാണ് പറയുന്നത്. ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ പഥ്യത്തിൽപ്പെടുന്നതാണ് പുളി, അത്ര നല്ലതല്ല എന്ന് പറയും. അപ്പോൾ അത് കാരണം ഒരു ചെറിയ പുളിപ്പിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം നിങ്ങൾക്ക് ഈ ചുമന്ന മുളകിന് പകരം. വെളുത്തുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഈ ഇത്രയാണ് ചേർക്കുന്നുള്ളൂ. ഒട്ടും എണ്ണ ചേർക്കാതെ നന്നായിട്ട് വറുത്തെടുക്കുക. ഈ വറുത്തത് നമുക്ക് ഒരു മിക്സർ ജാറിലേക്ക് ചേർത്ത് വറുത്ത എള്ളും കൂടിയും ചേർത്ത് നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് ഇതുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. അതല്ലെങ്കിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് നാളികേരം കൂടിയും ചേർക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് അരച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം. ഒരാഴ്ച വരെ നമുക്ക് നന്നായിട്ട് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ദിവസവും കഴിക്കുന്നതിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, കഞ്ഞിയുടെ കൂടെ എടുത്ത് ഉപയോഗിക്കാം. ഇതിൽ നാളികേരം ചേർത്തിട്ടാണ് ഞാൻ ഇപ്പം അരയ്ക്കുന്നത്. അപ്പോൾ അത് കാരണം ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്താൽ അത്ര സ്വാദ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂൺ നാളികേരം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ
ഞാനിപ്പോൾ ചമ്മന്തി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കറിവേപ്പിലയും ചേർക്കാം കേട്ടോ. ഞാൻ കറിവേപ്പില ചേർത്തിട്ടില്ല, കാരണം കറിവേപ്പില ചേർത്ത ആ എള്ളിൻ്റെ മണം കുറച്ച് കുറയുന്നതായിട്ട് അതിൻ്റെ സ്വാദ് കുറയുന്നതായിട്ടാണ് ഇനി എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി ചേർക്കണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്തിട്ടും ഉണ്ട്. അപ്പം നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇനി കഞ്ഞി നോക്കാം. കഞ്ഞി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, പാകത്തിന് നമുക്ക് കുടിക്കാനുള്ള വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് വെട്ടിത്തിളപ്പിക്കണം. നന്നായി വെട്ടിത്തിളക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കൂട്ട് ചേർക്കാനുണ്ട്. പുഴുക്ക് കഞ്ഞിയാണല്ലോ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 പിടി നാളികേരം ചേർത്തിട്ടുണ്ട്. സാധാരണ പുഴുക്കിന് നമ്മൾ ധാരാളം നാളികേരം ചേർക്കും, അതുപോലെ അത്രയ്ക്ക് ചേർക്കുന്നില്ല. 1.5 പിടി നാളികേരം, 2 ചെറിയ ഉള്ളി മുറിച്ചതും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ചിലവർ പുഴുക്കിൽ ചുമന്നുള്ളിയുടെ കൂടെ വെളുത്തുള്ളിയും ചേർക്കുന്നവരുണ്ട്, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, ഞാനത് ചെയ്യുന്നില്ല. പിന്നെ ഇതിലേക്ക് ഒരു വറ്റൽമുളക് ചേർക്കുന്നുണ്ട്, ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി. കഞ്ഞിയിൽ എരിവ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. അല്ല, ഇതിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം. 1/2 ടീസ്പൂൺ ജീരകവും ചേർത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഞങ്ങൾ പുഴുക്ക് വെക്കുന്ന സമയത്ത് ഒന്നുകിൽ നാളികേരവും ചുമന്നുള്ളിയും വറ്റൽമുളകും മാത്രം, അല്ലെങ്കിൽ ജീരകം. അത് ഒരിക്കലിനൊക്കെ നമ്മൾ ജീരകം ചേർക്കും, ചുമന്നുള്ളി ചേർക്കാണ്ട് ചതച്ചിട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. ഇതിപ്പോൾ നല്ല ആരോഗ്യഗുണമുള്ള കഞ്ഞി ആയതുകൊണ്ട് ഞാൻ രണ്ടും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വെളുത്തുള്ളിയും ചേർക്കാം. അതെല്ലാം നിങ്ങളുടെ നാടുകളിൽ വേറെ എന്തെങ്കിലും ഇതിലേക്ക് കൂട്ടാറുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഇപ്പം ഞാൻ നന്നായി തിളച്ച് വന്ന കഞ്ഞിയിലേക്ക് ഈ ചതച്ച നാളികേരം ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചു. അത്രേ ചെയ്യുന്നുള്ളൂ, നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് തിളപ്പിക്കുന്നില്ല. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഒന്ന് കൈകൊണ്ട് ഞാൻ റെഡിയിട്ട് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കഞ്ഞി ഇവിടെ റെഡിയായി. പക്ഷേ ഇതിലേക്ക് 1 സാധനം കൂടിയും ചേർത്താലാണ് അത് മുഴുവനാവുള്ളൂ. അത് വേറൊന്നുമല്ല, 1 ടീസ്പൂണും ഇല്ല 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ആ ഒരു പുഴുക്കിൻ്റെ മണം കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഒരു നുള്ളു നെയ്യ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി, ഞാൻ എന്ത് ചെയ്യുമ്പോഴും അങ്ങനെയേ പറയാറുള്ളൂ. ഇപ്പം നമ്മുടെ കഞ്ഞി റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ കഞ്ഞിയുടെ റെസിപ്പിയും നമ്മളുടെ എള്ളി ചമ്മന്തിയുടെ റെസിപ്പിയും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നിർബന്ധമായി നോക്കണം. കാരണം ഇതൊക്കെ വളരെ ശരീരത്തിന് ഗുണം തരുന്ന ഒന്ന് തന്നെയാണ്. തണുപ്പ് കാലങ്ങൾ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കഞ്ഞികൾ കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കാരണം ദഹന പ്രക്രിയയ്ക്കൊക്കെ ഇങ്ങനെയുള്ള കഞ്ഞികൾ ചെയ്യുമ്പോൾ വളരെ നല്ലതാണ്, ഗുണം ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലേ ഞാനിടുന്ന ഇതുപോലെ ടേസ്റ്റി ഈസിയൊക്കെ ആയിട്ടുള്ള വിഭവങ്ങളുടെയൊക്കെ റെസിപ്പികളുടെ അപ്ഡേറ്റ് അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വേറൊരു ടേസ്റ്റി ആയിട്ടുള്ള വിഭവമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.